വിമാനത്തിനും വിമാനത്താവളങ്ങൾക്കും ബോംബ് ഭീഷണി. ബോംബ് ഭീഷണിയെ തുടർന്ന് നാഗ്പൂർ കൊൽക്കത്ത ഇൻഡിഗോ വിമാനം റായ്പൂർ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. ഐസൊലേറ്റഡ് ബേയിലേക്ക് മാറ്റി പരിശോധന നടത്തുകയാണ്. ഇന്ന് രാവിലെ മുംബൈ വിമാനത്താവളത്തിലും ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. അർജുൻ പീതാംബരൻ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഇത് ഇടയ്ക്കൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് വീണ്ടും തുടങ്ങുകയാണ്. വലിയ ധനനഷ്ടം, സമയനഷ്ടം, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിലിപ്പോൾ പരിശോധന ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? ഉൾപ്പെടെ 193 പേരാണ് ആ വിമാനത്തിൽ, ഇൻഡിഗോ വിമാനത്തിലുള്ളത്. ആ വിമാനം നാഗ്പൂരിൽ നിന്നും പുറപ്പെട്ട് നിമിഷങ്ങൾക്കകം തന്നെ അധികൃതർക്ക് ഈ ഭീഷണി സന്ദേശം എത്തുകയായിരുന്നു. അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഛത്തീസ്ഗഡ് തലസ്ഥാനമായിട്ടുള്ള റായ്പൂർ വിമാനത്താവളത്തിൽ വിമാനം ഇറക്കാൻ നടപടി എടുത്തത്. എന്തായാലും ഇപ്പോൾ വിമാനം ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റി കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാരെ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് വിമാനത്തിൽ നിന്നും താഴേക്ക് ഇറക്കി അവരെ എല്ലാം ടെർമിനലിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ വിമാനം ഇപ്പോഴും ഐസൊലേഷൻ ബേയിൽ തന്നെയാണ്, കൃത്യമായിട്ടുള്ള പരിശോധനയാണ്. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വിമാനങ്ങൾക്ക് നേരെയുള്ള ബോംബ് ഭീഷണി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള പരിശോധന നടത്തുന്നു എന്നുള്ള കാര്യം തന്നെയാണ് TSS ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ടെർമിനലിനകത്തേക്ക് മാറ്റിയ യാത്രക്കാർക്ക് മറ്റൊരു വിമാനം ഒരുക്കി കൊടുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷമാണ് ഈ വിമാനം റായ്പൂരിൽ ലാൻഡ് ചെയ്തത്. അതിന് പിന്നാലെ തന്നെ ഐസൊലേഷൻ ബേയിലേക്ക് കൊണ്ടുപോയി ഇപ്പോഴും ആ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. മുംബൈ വിമാനത്താവളത്തിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ TSS കൺട്രോൾ റൂമിലേക്കായിരുന്നു ഒരു ഭീഷണി സന്ദേശം. അത് ഫോൺ കോൾ ആയിട്ടാണ് എത്തിയത്. മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ അസർബൈജാനിലേക്ക് പോകുന്ന വിമാനത്തിൽ ബോംബുമായി പോകുന്നു എന്നുള്ളതായിരുന്നു ആ സന്ദേശം ഉണ്ടായിരുന്നത്. ആ കാര്യങ്ങൾ അധികൃതർ നേരം ആ പരിശോധന നീണ്ടിരുന്നതൊക്കെ ഈ സന്ദേശം വ്യാജമാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു. ശരി അർജുൻ.